നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പ അങ്ങോട്ട് ഒരുമിച്ച് കയറിച്ചെന്ന ആകെ സംശയം ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്തവളെ ഞാൻ അങ്ങെത്തിക്കോളാം എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുതരില്ല ചെല്ലേ कलक्टर गोविंदनारायण कोचुमोत्रे वो साधारण दिवस पापायस क्यू उन्े पेड़ो कि कल्याण अरुद चोरूण वेरे इत्र ना इन स्वभाव इतनी नी अब चोड़ी കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക പറയൂ ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ അതി കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട അമ്മാമേ അമ്മാമോട് ഞാൻ ചോദിച്ചില്ല ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പോയി എന്നത് സത്യമാണ് उपदेश उपदेशी श्रीदेवी बंध ऐटे भाग्य कच्चो वेदन मड़ी अवाहो
ഇനി 20 ദിവസമല്ലേ ഉള്ളൂ അത് മതിയാവോ ഞാൻ ഓപ്പണാ എല്ലാ കാര്യം തുറന്നു പറയുന്ന എന്റെ സ്വഭാവം തുറന്നു പറഞ്ഞോളൂ ഞങ്ങൾക്ക് വരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ ഒന്നാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ല എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ല എന്ന് വെച്ചോളൂ രണ്ടാമതായി വേറെ നല്ലൊരു ആലോചന നിലവിലുണ്ട് ഒരു ഡ്രിൽ മാസ്റ്റർ വീട്ടിലെടുത്ത് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ അല്ല അതിന് വലിയ അർത്ഥമല്ല പക്ഷേ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കറണ്ട് വരണവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് 25-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാ അല്ലേമ്മേ ആ അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നാരായണൻകുട്ടിയും കാരണന്മാരും കൂടി എൻ്റെ വീട്ടിലേക്ക് വരിക ചടങ്ങനുസരിച്ച് പെണ്ണ് കാണല് വേണമല്ലോ അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം ശരി ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുകൊണ്ടാവാം അയ്യോ എനിക്കങ്ങനെ തോന്നിയല്ലേ ഞങ്ങൾക്കും തോന്നിയില്ല അപ്പൊ ബുധനാഴ്ച ഒരു സിസറിങ്ങരുത് അടിച്ചെടുത്ത് കളഞ്ഞല്ലോ പകയാ എന്ത് പറഞ്ഞു വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു രണ്ടു കൂട്ടർക്കും സമ്മതം നാളെ പെണ്ണ് കാണൽ പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ അഞ്ചെട്ട് പത്ത് കൊല്ലായി ഞാൻ ഒരു കടയിൽ തുറന്നുവെച്ചോണ്ടിരിക്കുക ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ ദാമോനെ പിടി എന്തത് കുമാരേട്ടന്റെ വക ഒരു സമ്മാനം സമ്മാനോ കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ ലേശടിക്കണോ അയ്യോ ഞാൻ കഴിക്കില്ല കഴിക്കണ്ട കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു രണ്ടെണ്ണം പകലെന്തിയോളോ അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ വേണേ പറഞ്ഞാ മതി ഒന്ന് തുറക്കുക വേണ്ടു അയ്യോ ഞാൻ കഴിക്കില്ല ഉമ്മരട്ടെ അപ്പോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കസറൊന്നുണ്ടല്ലോ ലാസ്റ്റ് മൊലാലയുടെ ബ്രൈറ്റ്മെൻസ് എനിക്ക് അടയ്ക്കാൻ നിർത്തിയില്ല എപ്പോഴാ സോടയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല നീ അടച്ചിട്ട് പോവാൻ നോക്കുന്ന കുട്ടി ഒരു കട കിട്ടുന്നെന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു ഇല്ലേ ഏ സോടയൊന്നും വേണ്ട അവിടെ പരിപാടിയൊക്കെ കഴിയാറായി നീ കട അടച്ചോ ഓ ഇത് അപ്പടി തൊളയാണല്ലോ എന്തിനാ ചാക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തു കിട്ടിയത് ഗുരുകാരണവന്മാര് ചെയ്ത് പുണ്യത്തിന്റെ ഫലമാ ദന്തടാ ഈ കാട്ടുന്നത് സാധനം എന്താ കിട്ടിയത് തല ഇങ്ങട് താത്തടാ പ്രസാദം തൊട്ടിട്ട് പോയാ മതി എല്ലാരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വിളമായിക്കണ്ട പിന്നെ വിളിക്കണ്ട അമ്മൂമ്മ
ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസ വരണത് മുഹൂർത്തം ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ലടാ, ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെ അല്ലേ എന്റെ നാരണം കുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തു വരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമ്പിട്ട, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തിത്രേ പുഴയില്, ചാടിച്ചത്തതാണോ ആരെയും കൊന്നിട്ടതാണോ ആർക്കറിയാ.